ഇന്നലെ സർക്കാർ 3 വർഷക്കാലത്തെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ പ്രോഗ്രസ് റിപ്പോർട്ട് അസത്യങ്ങളും അതിശയോക്തിയും കാപട്യവും നിറഞ്ഞ ഒരു രേഖയാണ്. 3 വർഷക്കാലം അത് കേരളത്തിലാണോ സംഭവിച്ചതെന്ന് നമ്മൾ തലയിൽ കൈവച്ച് പോകും. ഉദാഹരണത്തിന്, കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് 50% വരുമാന വർധന ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉണ്ടായത് എന്താ? റബ്ബറിന് 250 രൂപയാക്കും എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിന് കത്തെഴുതി 250 രൂപയാക്കണം എന്ന് പറഞ്ഞു. നാളികേര സംഭരണം പൊളിഞ്ഞു, നെല്ല് സംഭരണം പൊളിഞ്ഞു, നെല്ലിൻ്റെ താങ്ങുവില കുറച്ചു, ഏലം കർഷകർ പ്രതിസന്ധിയിലാണ്. അങ്ങനെ കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയിലും അതിൻ്റെ മീതെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റും മൃഗ വന്യജീവികളുടെ ശല്യവും, ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആരോഗ്യരംഗത്താണെങ്കിൽ എല്ലാ ദിവസവും വരുന്ന വാർത്തകൾ, ആശുപത്രികളിൽ മരുന്നില്ല, മെഡിക്കൽ കോളേജിൽ പോയാൽ വിരലിന് പകരം നാക്ക് ശസ്ത്രക്രിയ എന്ന സ്ഥിതി, അതുപോലെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റമുണ്ടായി എന്നാണ് പറയുന്നത്. ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ സർവേ കണ്ടാൽ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സ്ഥലം. ഈ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ 31.8% കേരളത്തിലെ തൊഴിലില്ലായ്മ. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, എല്ലാ രംഗത്തും കനത്ത തകർച്ചയാണ്. 6 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് കുടിശ്ശികയുള്ളത്. അതുപോലെ 55 ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുള്ളത്. 45 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷനുകൾ കൊടുക്കാനുണ്ട്. 1 കോടി ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കാനുള്ളത്. ക്ഷേമനിധികൾ മുഴുവൻ തകർന്നു. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തകർന്നു. വൈദ്യുതി ബോർഡ് അതിൻ്റെ എക്കാലത്തെയും വലിയ, ഏറ്റവും വലിയ 40,000 കോടി രൂപയുടെ ബാധ്യതയിലാണ്. KSRTC തകർച്ചയുടെ വക്കിലാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നുകൾ വിതരണം ചെയ്യുന്നില്ല. മാവേലി സ്റ്റോറിൽ സാധനമില്ല. ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് 19%